ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നമ്മളെപ്പോഴും തയ്യാറാക്കാറുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അത് കുറച്ച് വ്യത്യസ്ത രീതിയിൽ നമ്മളൊന്ന് തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഈ പലഹാരം തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഈ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഒന്നിച്ച് വെള്ളം എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. നമ്മൾ ഈ സാധാരണ പൂരിക്ക് മാവ് ഒഴിക്കുമല്ലോ, അതേ രീതിയിൽ തന്നെ ഇതും കുഴച്ചെടുക്കണേ. ഞാനിപ്പോൾ നല്ലതായിട്ട് ഇതൊന്ന് കുഴിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ഈ വെറൈറ്റി പൂരിക്ക് വേണ്ടിയുള്ള മാവ് റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ കുറച്ച് എണ്ണയൊന്ന് പുരട്ടി കൊടുക്കണം. നമ്മുടെ ഈ മാവുണ്ടല്ലോ ഡ്രൈ ആയി പോകാതിരിക്കാനാണ് നമ്മൾ ഈ എണ്ണയൊന്ന് പുരട്ടി കൊടുക്കുന്നത്. ഈ എണ്ണ നല്ലതായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് പുരട്ടിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. എണ്ണയെല്ലാം നല്ലതായിട്ടൊന്ന് പുരട്ടി കൊടുത്തു. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചിത് ഒന്ന് മാറ്റി വെക്കണേ. ഒരു 10 മിനിറ്റ് ശേഷം നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ദേ ഇതുപോലൊരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബീറ്റ്റൂട്ടിൻ്റെ പകുതി മതി കേട്ടോ. ഇതിൻ്റെ പകുതി ഉണ്ടല്ലോ ഒന്ന് ചെത്തിയെടുത്തതിന് ശേഷം നല്ലതായിട്ട് നമുക്കൊന്ന് കഴുകിയെടുത്ത് മിക്സഡ് ജാറിലോട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ബീറ്റ്റൂട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ചെറുതായിട്ട് ദേ ഇതുപോലെ ഒന്ന് അരിഞ്ഞ് മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒത്തിരി ഒഴിക്കരുത്, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയേ. ഒരു പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാനാണേ. വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ബീറ്റ്റൂട്ട് ദേ ഇതുപോലെ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം കൂടി പോരുത് കേട്ടോ. ഇതേ രീതിയിൽ വേണം അരച്ചെടുക്കാൻ. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ ഈ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് 1/2 മിനിറ്റ് നേരം ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിൽ നിന്ന് കുറച്ച് കുറച്ചെടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. നമ്മൾ ഈ പൂരിക്ക് മാവ് എടുക്കുമല്ലോ, അതേ വലിപ്പത്തിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഒന്ന് ഉരുട്ടിയെടുക്കണം. എല്ലാ മാവും ദാ ഇതേ രീതിയിൽ ഞാനൊന്ന് ഉരുട്ടിയെടുത്തു. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമ്മളിത് സാധാരണ ചപ്പാത്തി പലക വെച്ചല്ല ഇത് പരത്തിയെടുക്കുന്നത്. ഇതുപോലത്തെ ഒരു കോരുകവി ഉപയോഗിച്ചാണ് ഇതൊന്ന് പരത്തിയെടുക്കുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് സ്വല്പം എണ്ണ ദാ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കണം. ഈ എണ്ണ പുരട്ടിയതിന് ശേഷം ഉരുട്ടി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഓരോന്നെടുത്ത് ദാ ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് പരത്തി കൊടുക്കണം. ഈ രീതിയിൽ വൃത്തത്തിൽ ഞാനിതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകം നോക്കുകയാണെങ്കിൽ ഇതാ ഇതുപോലെ ഈ ദ്വാരത്തിൽ കൂടെ നമുക്ക് ആ മാവ് തെളിഞ്ഞ് കാണാൻ പറ്റും. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ബീറ്റ്റൂട്ട് ഉണ്ടല്ലോ, ആ ബീറ്റ്റൂട്ടിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇതാ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് ഈ തവിയിൽ നിന്ന് ഇളക്കി മാറ്റാം. നോക്കിക്ക് ഇത് കാണാൻ തന്നെ എത്ര ഭംഗിയാണെന്ന്, അതിൻ്റെ ആ കളറും അതുപോലെ ആ ഡിസൈനും ഒക്കെ കാണാൻ എത്ര ഭംഗിയാണെന്ന് നോക്കിക്ക്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള മാവെല്ലാം ഒന്ന് ചെയ്തെടുക്കണം. എന്നിട്ടിത് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ഇപ്പം നല്ലതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പൂരി ഇട്ട് കൊടുക്കാം. പൂരി പൊങ്ങി വരാൻ വേണ്ടി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അതുപോലെ എണ്ണ ഒന്ന് കോരി ഒഴിച്ച് കൊടുക്കുകയോ ചെയ്താൽ ഇത് നല്ലതായിട്ടൊന്ന് പൊങ്ങി വരും. നമ്മൾ ഈ സാധാരണ പരത്തിയെടുക്കുന്ന പൂരിയുടെ കൂട്ട് തന്നെ ഇത് നല്ലതായിട്ട് പൊങ്ങി വരും. ആ പൂരിയെക്കാട്ടി നല്ല ടേസ്റ്റാണ് ഇതിന്, അതുപോലെ നല്ല ഹെൽത്തിയുമാണ്. കുട്ടികൾക്ക് ഇതാണെങ്കിൽ കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും. ഇത്
അതിൻ്റെ ഒരു വശം നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പം ഇതിൻ്റെ ഒരു വശം ഒന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത സൈഡും ഫ്രൈ ആയതിനു ശേഷം എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. മൂന്നാല് പൂരി ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്. നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു പൂരിയാണിത്. ഒരേ രീതിയിൽ എപ്പോഴും ഈ പൂരി ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് ഒരു മടുപ്പ് തോന്നും. ഇതുപോലെ ഒരു ചേഞ്ചൊക്കെ വരുത്തി ഒരു പൂരി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത് ഇഷ്ടമാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.